അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സന്നസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മദാമയാണ്. മദാമ എന്ന് പറഞ്ഞാൽ ഇറാനിപ്പോളയാണ്. നമ്മളിവിടെ മദാമ എന്ന് പറയും, ഇറാനിപ്പോള എന്നൊക്കെ പറയും. അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 300 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട്. 6 മുട്ട വേണം. 2 ഗ്ലാസ് പാല് വേണം. അതേ 2 ഗ്ലാസ് തന്നെ സൺഫ്ലവർ ഓയിലും വേണം. പിന്നെ മല്ലിയില വേണം. 4 പച്ചമുളക് എക്സ്ട്രാ അതിനായിട്ട് മസാല വറുക്കാനായിട്ട് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ചിക്കനിലോട്ടാണ് വേണ്ടത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് 2 തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. 6 സവാളയാണിത്. ഇനി ഇത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് കപ്പ് മൈദയും വേണം കേട്ടോ, ഞാനത് ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മദാമയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലോട്ട്. 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ദണ്ട് കറിവേപ്പില, 2 മല്ലിയില, 2 ആള് കൈ പോകുന്നുണ്ട്. അത് ഞാനും എൻ്റെ ഉമ്മയുമാണ് കേട്ടോ. ഇതൊക്കെ ഉമ്മയുടെ റെസിപ്പിയാണ്. നമ്മൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് മദാമ. നമ്മളിവിടെ മദാമ എന്നും പറയും, പിന്നെ ഇറാനി പോള എന്ന് പറയും. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇനി മദാമക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് 2 ഗ്ലാസ് മൈദ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും 2 ഗ്ലാസ് പാലാണ്. പിന്നെ 2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന്റെ ശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ബാറ്ററി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതിയായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നമ്മളിന്നിവിടെ ചിക്കൻ്റേതാണ് ആക്കുന്നത് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് മസാല ചെയ്തിട്ടുണ്ടാക്കാം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടേ തക്കാളിയും ക്യാപ്സിക്കും ലോ ഫ്ലെയിമിൽ ഇടണം ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ കാണിച്ചു തരാം ഇന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണ് ഇനി അതിൻ്റെ മുകളിലോട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം രണ്ട് പീസ് വെച്ചു രണ്ട് പീസ് തക്കാളിയും അതുപോലെ വെച്ചു വീണ്ടും രണ്ട് പീസ് ഒരു പീസ് ക്യാപ്സിക്കം വെച്ചു എനിക്കറിയില്ല ഉമ്മ ഉണ്ടാക്കുന്നത് വീണ്ടും ഒരു പീസ് ക്യാപ്സിക്കം വെച്ച് കൊടുത്തു വീണ്ടും ഒരു പീസ് തക്കാളി വെച്ച് കൊടുത്തു വീണ്ടും തക്കാളി വയ്ക്കുന്നുണ്ട് റെഡ് കളറിൻ്റെ ക്യാപ്സിക്കോ പിന്നെ ഹെല്ലോ കളറിൻ്റെ ക്യാപ്സിക്കോ ഒക്കെ വെക്കാം നമുക്ക് ഗ്രീൻ കളറിൻ്റെ ക്യാപ്സിക്കാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാതാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാതാമ എന്ന് പറയും ഇറാനി പോള എന്ന് പറയും എങ്ങനെതാ സുന്ദര കുട്ടപ്പിയായിട്ട് ഇവിടെ ഉണ്ട് മാതാമ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്സലാമു അലൈക്കും വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയി വരാം ബൈ